എപ്പോഴൊക്കെ നിങ്ങൾക്ക് കള്ളം പറയേണ്ടി വരുന്നുണ്ടോ? അപ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന് ഭാരം തോന്നുന്നു. എപ്പോഴെല്ലാം നിങ്ങൾ തെറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അപ്പോഴെല്ലാം ഹൃദയഭാരം കൂടുന്നു. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഓർത്തു നോക്കുക, എന്നിട്ട് ഹൃദയം നൽകുന്ന സൂചനകൾ മനസ്സിലാക്കുക. ഹൃദയത്തിൻ്റെ ശബ്ദം എപ്പോഴും നിങ്ങൾക്കറിയാം. അതൊരു അലാറം പോലെയാണ്. നിങ്ങളുടെ ജനാലയിൽ ഒരു സുരക്ഷാ സംവിധാനമുണ്ടെന്ന് കരുതുക. ആ സുരക്ഷാ സംവിധാനം നിങ്ങളുടെ ജാലകത്തിൽ തകർക്കപ്പെട്ടാൽ അത് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. ഒരു കാർ മോഷ്ടിക്കപ്പെടുമ്പോഴും ഇതുതന്നെ സംഭവിക്കും. നിങ്ങളുടെ സുരക്ഷാ സംവിധാനം പ്രവർത്തിക്കും. അത് വലിയ ശബ്ദത്തിൽ സൈറനടിക്കും. ഉദാഹരണത്തിന്, നിഷ, നിങ്ങൾ രാത്രി 1 മണിക്ക് വീട്ടിലെത്തുന്നുവെന്ന് കരുതുക. അല്ലെങ്കിൽ വെളുപ്പിന് 1 മണിക്ക് നിങ്ങളുടെ അമ്മ ചോദിക്കുന്നു, നിഷ, നീ എവിടെയായിരുന്നു? അത് സ്വാഭാവികമാണെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ പറയുന്നു, അമ്മേ, ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ പഠിക്കുകയായിരുന്നു, വൈകിപ്പോയി. എന്നാൽ സത്യത്തിൽ നിങ്ങൾ പാർട്ടിക്ക് പോയിരിക്കുകയായിരുന്നു. ശരിയല്ലേ? നിങ്ങളുടെ ഹൃദയം അപ്പോഴെന്തു പറയും? നിങ്ങളുടെ ഹൃദയത്തിന് മിടിപ്പ് നഷ്ടപ്പെടും. അതോടൊപ്പം നിങ്ങളുടെ ഹൃദയത്തിന് ഭാരം കൂടും. ശരിയല്ലേ? എപ്പോഴൊക്കെ നിങ്ങൾക്ക് കള്ളം പറയേണ്ടി വരുന്നുണ്ടോ, അപ്പോഴെല്ലാം നിങ്ങളുടെ ഹൃദയത്തിന് ഭാരം തോന്നുന്നു. എപ്പോഴെല്ലാം നിങ്ങൾ തെറ്റ് ചെയ്യാൻ തുടങ്ങുന്നു, അപ്പോഴെല്ലാം ഹൃദയഭാരം കൂടുന്നു. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതെല്ലാം ഓർത്തു നോക്കുക, എന്നിട്ട് ഹൃദയം നൽകുന്ന സൂചനകൾ മനസ്സിലാക്കുക. ഹൃദയത്തിന് ചെവി കൊടുക്കാൻ നമുക്ക് താല്പര്യമില്ല. കാരണം ഹൃദയം എപ്പോഴും എന്ത് ചെയ്യരുത് എന്ന സൂചനയാണ് തരുന്നത്. അത് കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ല. മനസ്സ് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടാകും. എളുപ്പമുള്ള എന്തെങ്കിലും, വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാവുന്നത്. എല്ലാവരും അത് തിരഞ്ഞെടുക്കുന്നു. ലിഫ്റ്റിൽ പോകുന്നതും സ്റ്റെപ്പ് കയറുന്നതും തമ്മിലുള്ള വ്യത്യാസം. ആളുകൾ എപ്പോഴും അത് തിരഞ്ഞെടുക്കുന്നു. നിങ്ങളുടെ കണ്ണുകളും ചെവിയും മൂക്കും നിങ്ങളുടെ എല്ലാ ഇന്ദ്രിയങ്ങളും ശരിയായി പ്രവർത്തിക്കുമ്പോൾ, വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾ മൂക്കിനെ അഭിനന്ദിക്കാറില്ല. കാഴ്ച ശരിയാണെങ്കിൽ നിങ്ങൾ കണ്ണുകളെ അഭിനന്ദിക്കാറില്ല. ശരിക്ക് കേൾക്കുന്നില്ലെങ്കിൽ മാത്രമേ നിങ്ങൾ പറയൂ, ഓ, എന്തോ കുഴപ്പമുണ്ട്. മണമില്ലാതാകുമ്പോൾ മാത്രമേ നിങ്ങൾ ചിന്തിക്കൂ, ഒരുപക്ഷെ കോവിഡായിരിക്കും, പരിശോധിച്ചേക്കാം. ശരിയല്ലേ? ശാരീരിക പ്രവർത്തനങ്ങളോ വൈകാരിക പ്രവർത്തനങ്ങളോ കൃത്യമായി നടക്കുമ്പോൾ ഒന്നും ഭയപ്പെടാനില്ല. തീരുമാനങ്ങളിൽ എന്തെങ്കിലും തെറ്റുപറ്റുമ്പോൾ മാത്രമേ ഹൃദയം ഉറക്കെ സംസാരിക്കൂ. അതിനെ ശ്രവിക്കുക, ധൈര്യപൂർവ്വം പിന്തുടരുക.